ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രധാന വാർത്തകൾ പാർലമെന്റ് സുരക്ഷാ വീഴ്ച രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയമാണെന്നും രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് കോവിഡ് ഉപവകഭേദം കണ്ടെത്തിയത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ് കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു റബ്ബർ മേഖലയുടെ കരുത്തു വീണ്ടെടുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി നവകേരള സദസ് പത്തനംതിട്ട ജില്ലയിൽ സംസ്ഥാനത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച നാല് ജില്ലകളിലും കനത്ത മഴ തുടരുന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം മത്സരം ഉച്ചയ്ക്ക് വാർത്തകൾ വിശദമായി പാർലമെന്റ് സുരക്ഷാ വീഴ്ച ആശങ്കയുളവാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയമാണെന്നും രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക്സഭാ സ്പീക്കർ ഓം ബിർള അന്വേഷണത്തിന് ഉത്തരവിട്ടതായും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനാകുമെന്ന വിശ്വാസമുണ്ടെന്നും ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ശക്തമായ അന്വേഷണം ആവശ്യമാണെന്നും എന്നാൽ മാത്രമേ സ്ഥായിയായ പ്രശ്നപരിഹാരം ഉണ്ടാകൂവെന്നും വിഷയം ആവർത്തിക്കപ്പെടരുതെന്നും ശ്രീ മോദി പറഞ്ഞു സൂറത്ത് വിമാനത്താവളത്തിന്റെ പുതിയ ഇന്റഗ്രേറ്റഡ് ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു തിരക്കേറിയ സമയങ്ങളിൽ ആഭ്യന്തര യാത്രക്കാരെയും അറുനൂറ് അന്താരാഷ്ട്ര യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ പുതിയ ടെർമിനലിൽ സൌകര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര വ്യാപാര കേന്ദ്രവും പ്രധാനമന്ത്രി ഇന്ന് സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഡയമണ്ട് ബോർസ് സൂറത്ത് ഡ്രീം സിറ്റി പദ്ധതിയുടെ ഭാഗമാണ് വാരണസിയിൽ കാശി തമിഴ് സംഗമവും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് ജെ എൻ വൺ കോവിഡ് ഉപവകഭേദം കണ്ടെത്തിയത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ജാഗ്രത വേണമെന്നും മന്ത്രി വ്യക്തമാക്കി നവംബർ പതിനെട്ടിന് കോവിഡ് സ്ഥിരീകരിച്ച സാമ്പിളിൽ നടത്തിയ ജനിതക പരിശോധനയിലാണ് തിരുവനന്തപുരം സ്വദേശിക്ക് ജെ എൻ വൺ സ്ഥിരീകരിച്ചത് ഇയാളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു നിലവിൽ കോവിഡ് പോസിറ്റീവ് കേസുകളാണ് കേരളത്തിലുള്ളത് ഇതിൽ ഭൂരിഭാഗം കേസുകളും ഗുരുതരമല്ല യാതൊരു ചികിത്സയും കൂടാതെ വീടുകളിൽ തന്നെ ഭേദമാകുന്നതായാണ് റിപ്പോർട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും എല്ലാ ഘട്ടങ്ങളും നിരീക്ഷിക്കുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര ഒരു മാസം പൂർത്തിയാക്കി നവംബർ പതിനഞ്ചിന് ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ രാജ്യത്തെ അറുപത്തി എണ്ണായിരം ഗ്രാമപഞ്ചായത്തുകളിലായി രണ്ട് ദശാംശം അഞ്ച് കോടിയിലധികം പൌരന്മാർ പങ്കെടുത്തതായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു ഖിലെ ഖുന്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പൌരന്മാരിൽ അവബോധം സൃഷ്ടിക്കുകയും പദ്ധതികൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉറപ്പാക്കി അവരുടെ പങ്കാളിത്തം തേടുകയും ചെയ്യുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം വികസിത് ഭാരത് സങ്കല്പ് യാത്ര നാളെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പട്ടാമ്പി നഗരസഭകളിൽ പര്യടനം നടത്തും ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് ഇന്നലെ തുടക്കമായി ഏഴ് നഗരസഭകളിലായി പതിനഞ്ച് സ്ഥലങ്ങളിലാണ് പര്യടനം നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് യാത്ര സംഘടിപ്പിക്കുന്നത് മുദ്രായോജനയിൽ ലോണെടുത്ത് സംരംഭം തുടങ്ങി വിജയിപ്പിച്ച ചെറുപ്പുളശ്ശേരിയിലെ യുവ സംരംഭകൻ ബൈജു തന്റെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുന്നു ഞാൻ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആകെ ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒരു വർക്ക്ഷോപ്പ് എനിക്ക് തുടങ്ങാനുള്ള ഒരു ആ ഒരു പൈസ കൊണ്ടാവില്ല എന്നുള്ള എന്തോ എനിക്ക് ഉറപ്പായിരുന്നു ചെറുപ്പളശ്ശേരി ബ്രാഞ്ചിലെ കനറ ബാങ്കിലെ മാനേജറെ പോയി കണ്ടു എനിക്ക് ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ലോണ് കിട്ടി വേഗം പെട്ടെന്ന് തന്നെ കടറ കാര്യങ്ങളും ഒക്കെ നോക്കി എല്ലാം റെഡി ആയി തുടങ്ങുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു നാലാളിപ്പെൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു കാറ് വാങ്ങിക്കാൻ പറ്റി വീട് പണി മൂന്ന് മാസം മുന്നേ കഴിഞ്ഞു ഒന്നും ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഇതുവരേക്ക് എത്തിയത് ഈ ഷോപ്പ് തുടങ്ങിയിട്ട് തന്നെയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര കണ്ണൂർ ജില്ലയിൽ നാളെ അഴീക്കോട് വളപട്ടണം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും രാവിലെ പത്ത് മുപ്പതിന് അഴീക്കോട് വൻകുളത്ത് വയലിലെ പഞ്ചായത്ത് ഗ്രൌണ്ടിലും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വളപട്ടണം ടാക്സി സ്റ്റാൻഡിലുമാണ് പരിപാടി കോഴിക്കോട് ജില്ലയിൽ ചക്കിട്ടപ്പാറ കായണ്ണ പഞ്ചായത്തുകളിൽ നാളെ പര്യടനം നടക്കും എസ്എഫ്ഐ പ്രവർത്തകരെ ക്രിമിനലുകൾ എന്ന് വിളിച്ചത് ഗവർണറുടെ വിവേകമില്ലാത്ത നടപടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ പദവി മറക്കുന്നുവെന്നും പ്രതിഷേധം വരുത്തുന്ന നടപടിയാണ് ഗവർണറുടേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ നവകേരള സദസ്സിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം നവകേരള സദസ്സിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തി റബ്ബർ മേഖലയുടെ കരുത്ത് വീണ്ടെടുക്കുന്നതിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരള റബ്ബർ ലിമിറ്റഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലാറ്റക്സ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനും സിയാൽ മാതൃകയിൽ റബ്ബർ സംഭരണം നടത്താനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആറന്മുള മണ്ഡലത്തിലെ നവകേരള സദസ്സ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് റാന്നി കോന്നി അടൂർ മണ്ഡലങ്ങളിലും ഇന്ന് നവകേരള സദസ്സുകൾ സംഘടിപ്പിക്കും എസ് എഫ് ഐ പ്രതിഷേധത്തിനിടയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലെത്തി ഇന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ചടങ്ങിൽ ഗവർണർ സംബന്ധിക്കും ഗവർണർ നടത്തുന്ന സർവകലാശാല സെനറ്റ് നിയമനങ്ങളെ ചോദ്യം ചെയ്താണ് എസ് എഫ് ഐ ഇന്നലെ സംഘടിപ്പിച്ചത് പ്രതിഷേധം കണക്കിലെടുത്ത് സർവകലാശാല ക്യാമ്പസിൽ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിഷേധക്കാരെ പറഞ്ഞുവിടുന്നതെന്ന് ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കവേ ഗവർണർ പറഞ്ഞു സംസ്ഥാനത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച നാല് ജില്ലകളിലും കനത്ത മഴ തുടരുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ എറണാകുളം ജില്ലയിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ശ്രീലങ്കൻ തീരത്തോടു ചേർന്ന് ചുഴി നിലനിൽക്കുന്നതാണ് കേരളത്തിൽ കനത്ത മഴയ്ക്ക് കാരണം ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ജൊഹന്നാസ്ബർഗിൽ തുടക്കമാകും കെ എൽ രാഹുലാണ് ഇന്ത്യയെ നയിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് മത്സരം നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഒന്ന് ഒന്നിന് സമനിലയിൽ അവസാനിച്ചിരുന്നു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടും രാത്രി എട്ടിന് ഒഡീഷയിലാണ് മത്സരം വയനാട് വാഗേരിയിൽ കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു എൺപതോളം വനപാലകരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ അതിനിടെ കല്ലൂർകുന്നിൽ കടുവ പശുവിനെ കൊന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് വയനാട് വാഗേരിയിലെ നരഭോജിയായ കടുവയ്ക്കായി വനംവകുപ്പ് പരിശോധന ശക്തമാക്കുമ്പോഴും ഈ പ്രദേശത്തു നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയുള്ള കല്ലൂർകുന്ന് ഞാറ്റടിയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി പശുവിനെ കൊന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഞാറ്റടി വാഗയിൽ സന്തോഷിന്റെ പശുവിനെ കടുവ കടിച്ചു കൊന്നത് ശബ്ദം കേട്ട് സന്തോഷ് പുറത്തിറങ്ങിയപ്പോഴാണ് കടുവ പശുവിനെ കൊല്ലുന്നത് കണ്ടത് പശുവിനെ ആക്രമിച്ചു കൊന്ന കടുവ തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രജീഷിനെ കൊന്നതെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചു ഇതോടെ വനംവകുപ്പ് ഈ പ്രദേശത്ത് കടുവയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു കണ്ണൂർ ഡി എഫ് അജിത് കെ രാമിന്റെയും റേഞ്ച് ഓഫീസർ അബ്ദുൾ ഹമദിന്റെയും നേതൃത്വത്തിൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിച്ചു എൺപതോളം വരുന്ന വനപാലക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ഒപ്പം കുങ്കിയാനകളെയും ഉപയോഗിക്കുന്നുണ്ട് വണ്ടിപ്പെരിയാർ കേസ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതി കുറ്റം സംബന്ധിച്ചിട്ടും ശിക്ഷ വിധിക്കാത്തത് ആശ്ചര്യമാണെന്നും കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം നൽകുമെന്നും സുധാകരൻ പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയുടെ വീട് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിൽ ഭക്തർക്ക് വഴിപാട് നടത്താനായുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന് സന്നിധാനത്ത് തുടക്കമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് യു സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് സിപിഎം അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഈ മാസം ഇരുപതിന് കോൺഗ്രസ് ബഹുജന പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സ്വർണ്ണവിലയിൽ മാറ്റമില്ല പവന് ഗ്രാമിന് രൂപയുമാണ് ഇന്നത്തെ വില പ്രധാന വാർത്തകൾ വീണ്ടും പാർലമെന്റ് സുരക്ഷാ വീഴ്ച രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയമാണെന്നും രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് കോവിഡ് ഉപവകഭേദം കണ്ടെത്തിയത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ് കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു റബ്ബർ മേഖലയുടെ കരുത്ത് വീണ്ടെടുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി നവകേരള സദസ് പത്തനംതിട്ട ജില്ലയിൽ സംസ്ഥാനത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച നാല് ജില്ലകളിലും കനത്ത മഴ തുടരുന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം മത്സരം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാര്ത്താപ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്